ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ജോയ ആയിരുന്നി. ഞാൻ ജീന. അപ്പം ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഏതാ സ്ഥലമെന്ന്. ഇത് ഞാൻ വീണ്ടും എൻ്റെ വീട്ടിലേ വന്നിട്ടുണ്ട്. അപ്പം എന്തിനാന്നുള്ളതല്ലേ. അപ്പം നമ്മൾ ആദ്യത്തെ എൻ്റെ റൈറ്റും ലെഫ്റ്റും ആയിട്ടുള്ള ഒരാളെ വിളിക്കാം. തങ്കു, കം ഓൺ. ഓ, ഭ്രാന്തി വന്നു. ആ, ഇവിടെ നിന്നാൽ മതി. ഓക്കെ, അപ്പം ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ചിക്കനൊക്കെ വെച്ചിട്ട്, ശേ ആദ്യമേ ഞാൻ പറഞ്ഞല്ലേ, ചിക്കനൊക്കെ വെച്ചിട്ട് ഒരു ഹോംലി അൽഫാം എന്ന് പറയാം അല്ലേ. ഇപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ, അമ്മയുണ്ട്, ഇവളും വന്നു. അപ്പോൾ പിന്നെ ഒരു ഹോംലി ടച്ചിൽ എൻ്റെ വകയും അമ്മയുടെ വകയും മസാലസ് എല്ലാം കൂടെ ചേർത്ത്, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് ഫുഡ് ട്രക്ക് സാബുവിൽ നിന്ന് ഒരു ചെറിയൊരു പ്രചോദനമായിട്ടുണ്ട്. അവരുടെ ഒരു റെസിപ്പിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇതും കൂടെ ചേർത്ത് ഒരു മിക്സ് ചെയ്തൊരു സാധനം ചേർക്കാൻ പോവാണ് നമ്മൾ. അൽഫാം ചിക്കൻ, ഹോം മെയ്ഡ് അൽഫാം ചിക്കൻ. ഹോം മെയ്ഡ് അൽഫാം ചിക്കനകത്ത് ഇൻഗ്രീഡിയൻസ് നമ്മൾ മൂന്ന് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. മൂന്ന് പേസ്റ്റിൽ ആദ്യത്തെ പേസ്റ്റ് ഞങ്ങൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തുറക്കൂ. ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, വിനീഗർ, ഉപ്പ്. കറക്റ്റ്. അപ്പോൾ ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് ഇതൊരു ഹാഫ് ആൻ അവറോട് വെക്കണം. അപ്പോൾ ഒത്തിരി ടൈം എടുക്കുന്നതുകൊണ്ട് നേരത്തെ ഞങ്ങളിതിപ്പം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് വെച്ചതിന് ശേഷം നെക്സ്റ്റ് ഒരു പേസ്റ്റും കൂടെ ഉണ്ട്. അപ്പോൾ അത് നമുക്കിനി തയ്യാറാക്കി. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ സെറ്റ് ചെയ്യണ്ടേ. നിന്ന് കഴിച്ച് ഞാൻ ഇന്ന് ഇരുന്നിട്ട് ചെയ്യട്ടോ. ആ, തങ്കു, കമോൺ, നമ്മുടെ ആടെ നെക്സ്റ്റ് സെറ്റ് എടുക്കൂ. എന്തൊക്കെയാണ് ഐഡിയ ഉണ്ടോ തങ്കു? എന്തൊക്കെ എടുത്താൽ ഞാൻ നീ കണ്ടായിരുന്നു. ഇത് തക്കാളി ഉണ്ട്, സവോള ഉണ്ട്, കുഞ്ഞുള്ളി ഉണ്ട്. ഞാൻ എന്തോ പറഞ്ഞ പുതിനയില, പിന്നെ പച്ചമുളക് ഉണ്ട്, പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കില്ല, അതേപോലെ ഇട്ടേക്കാം. പിന്നെ ചെറിയ ജീരകം പൊടിച്ചതുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചെറിയ ജീരകം അതോടെയാണ് ഇട്ടേക്കുന്നത്. അപ്പം പൊടിയായിട്ടുള്ളവർക്കാണെങ്കിൽ ആ പൊടിയായിട്ട് മാറ്റി നമുക്ക് പൊടി ഇടുന്ന സമയത്ത് ഇടാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലൊക്കെ ആക്കിയേക്കണം. ഞാൻ ഇത് അരച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ആക്കിയിട്ട് ഉപ്പ് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ അരച്ചിട്ടുണ്ട്. അപ്പോൾ അരച്ചിട്ട് ഇതുപോലെ ഇരിക്കും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് പൊടികളും കൂടി ഇടാറുണ്ട്. എൻ്റെ മൂക്കണം തന്നെ കയറ്റി വെക്കണേ. ഓഹോ, ഉത്തരവ് സാർ. ഞാൻ ഇനി പൊടികളൊന്നും എടുത്തോട്ടെ. പൊടികൾ മാത്രം മതി, പ്ലേറ്റ് ഒന്നും വേണ്ട. എടി, നിന്റെ ഇത് കൈ പിടിച്ചാണേ. അപ്പോൾ സെറ്റ് അല്ലേ. ഓക്കെ, ഇതും കൂടെ തന്നേക്കാം. താങ്ക് യു. അപ്പോൾ ഇനി നമുക്ക് മെയിൻ കളറിലോട്ട് കടക്കാം. നമുക്കിനി പൊടികൾ ആദ്യമേ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. ചില്ലി പൗഡർ നമുക്ക് ആവശ്യത്തിൽ ഇട്ടോ. ഞാനിപ്പം 2-3 ടീസ്പൂണാണ് ഇടുന്നത്. നെക്സ്റ്റ് ഗരം മസാലപ്പൊടി കുറച്ച് മതി കേട്ടോ, 1/2 ടീസ്പൂൺ. പിന്നെ നെക്സ്റ്റ് കുരുമുളക് പൊടി, അതും കുറച്ച്, 1/2 ടീസ്പൂൺ. അയ്യോ, ഇതിൻ്റെ സ്പൂണില്ല, ഈ സ്പൂൺ എടുക്കാം. പൊടി സ്പൂണിലെടുക്കാം. അതെ, പക്ഷേ ഇപ്പം കാശ്മീരി ചില്ലി പൗഡറിന്റെ വലിയ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി നെക്സ്റ്റ് നമ്മുടെ, അല്ലല്ല, അത് നമുക്ക് നേതാൻ വേണ്ടിയിട്ടുള്ള കൊറിയൻഡർ പൗഡർ, ഫ്രഷാ, വാങ്ങിച്ചതേ ഉള്ളൂ, പൊട്ടിക്കട്ടെ. അതും ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. നമ്മളിപ്പോൾ 2-3 ടീസ്പൂൺ നമ്മൾ എന്തിൻ്റെ പേരെന്നായിരുന്നു, ചില്ലി പൗഡർ ഇടുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ആ ആവശ്യത്തിന് ഉപ്പ്. 1 ടീസ്പൂൺ അല്ലാതെ 3/4 ടീസ്പൂൺ ഇട്ട് കഴിഞ്ഞു. ഇല്ല, 1 ടീസ്പൂൺ ഇച്ചിരി കൂടി, അത്രേ ഉള്ളൂ. നിങ്ങൾ കണ്ടില്ല, അത് കുറേ സ്പൂൺ നിങ്ങൾ പൊക്കി വിട്ട് തൈര് എല്ലാം താഴെ വിടും. ഞാൻ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയട്ടെ, തൈര് ഒഴിക്കണം. പക്ഷെ തൈര് നമുക്ക് ഓൾറെഡി നമ്മുടെ ചിക്കനകത്ത് അത്യാവശ്യം ഉള്ളതുകൊണ്ട് വെള്ളം പോലെ ആവാതിരിക്കാൻ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ ടേസ്റ്റിന്. ഇത് നമ്മുടെ മസാല എല്ലാം ഇട്ട് ഇളക്കി ഇടി ഒന്ന് കുറച്ചും കൂടെ ഒന്നുകൊണ്ട് സെറ്റാക്കൂടി. ഇതല്ലേ,
ഞാൻ ഇളക്കി മൊത്തം കുറേ നേരമായി ഇളക്കി മൊത്തം സെറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ മൊത്തം ഇളക്കിയിട്ട് എൻ്റെ തങ്കുമോളെ ഞാൻ അതോട്ടിട്ടു. ആയില്ലേ? ആയിരുന്നില്ല, കുറച്ച് 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 കുറച്ചായിരുന്നു. ഇതിനകത്തോട്ടിട്ടോ, നമുക്ക് ഒരു പാത്രത്തിലോട് ഷിഫ്റ്റ് ചെയ്യട്ടോ. ടേസ്റ്റിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കണം കേട്ടോ. ഞങ്ങളിപ്പോൾ യൂസ് ചെയ്തേക്കുന്ന സൺഫ്ലവർ ആണ്, ഏത് ഓയിലാണെങ്കിലും ഓക്കെയാണ്. അപ്പം അതും കൂടെ ഇളക്കി സെറ്റാക്കിയിട്ട് നമ്മുടെ പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സെക്കൻഡ് പേസ്റ്റ്. അപ്പം ആദ്യത്തെ പേസ്റ്റിൽ നല്ലതായിട്ട് കുതിർന്നിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് നമ്മൾ അൽഫാം പീസിലായത് സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ല ലിക്വിഡായിട്ടിരിക്കുക. ഇതെല്ലാം ഒന്ന് ഇതാക്കി കളഞ്ഞ് ഞാൻ ഞങ്ങളുടെ തങ്കുവിൻ്റെ കയ്യിൽ കേൾപ്പിക്കുകയാണ്. ഇതിനകത്തെല്ലാം നല്ല അടിപൊളിയായിട്ട് തേക്കാൻ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പേസ്റ്റും ഫുൾ തേച്ച് പിടിപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരുടെ കൈ മൊത്തം എരിയാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം എരിയാൻ തുടങ്ങിയില്ലേ? ഇല്ലേ, എനിക്ക് എരിയാൻ തുടങ്ങി. കൈ എരിയുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, കൈയുടെ മുകളിൽ മിക്സ് തേക്കുന്നതിന് മുമ്പ് എണ്ണ ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇത് മാഗ്നറ്റ്. ആ ചുമ്മാതല്ല, എൻ്റെ ഞാൻ തേച്ചില്ല എണ്ണ, അതിൻ്റെ ആ കുഴപ്പമില്ല, അത് സെറ്റാക്കാം. ഇപ്പം അപ്പോൾ മൊത്തം ഞങ്ങളിത് റെഡിയാക്കി രണ്ടാമത്തെ പേസ്റ്റ് ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു മണിക്കൂറോളം വെക്കണം കേട്ടോ, എന്നാലേ മസാലയൊക്കെ പിടിച്ച് നല്ല നല്ല ഇതായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇച്ചിരി ഏറെ സമയം കൊടുക്കണം, കാരണം ഞങ്ങളുടെ മിക്സിന് ഇച്ചിരി ലൂസായി പോയിട്ടുണ്ട്, ഇച്ചിരി വെള്ളം കൂടുതലായിരുന്നു. കറക്റ്റ്, ഡ്രൈ നല്ല മാക്സിമം ഡ്രൈ ആക്കി എടുക്കാൻ നോക്കാം. അതെ, നമ്മുടെ തൈര് കുറച്ച് കൂടിപ്പോയതുകൊണ്ട് നല്ല ലൂസായിട്ട് മീൻസ് വെള്ളമായ ഉണ്ട്, ഡ്രൈ ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ ആ ഡ്രൈനെസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ആ തൈര് കുറച്ച് എമൗണ്ട് കുറച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഡ്രൈനെസ് കിട്ടും. ലെഡി, അപ്പോൾ അങ്ങനെ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ഇതിന് ഇനി ഇത് മസാല എല്ലാം പിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്കിനി അടുത്ത പരിപാടിക്കൂടി പോകാം. അടുത്ത പരിപാടിക്ക് പോവാം. അങ്ങനെ നീണ്ട ഞങ്ങളുടെ രണ്ട് എല്ലാവരുടെയും ഇതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ അടുപ്പ് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുവാണ്. അങ്ങനെ കട്ടയൊക്കെ വെച്ച് ഇതേ നമ്മുടെ അമ്മയും വന്നിട്ടുണ്ട്, കൂതറായിട്ട് വന്നിരിക്കുക, അതൊന്നും കുഴപ്പമില്ല. ആ അമ്മേനെ മുടിയൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം സെറ്റാക്കി ഇനി നമ്മൾ കനലും കൂടെ ഇട്ട് കത്തിച്ചിട്ട് വേണം ഇനി അടുത്ത കാര്യങ്ങളോട്ട് കിടക്കേ. എന്നാൽ നമുക്ക് ഇങ്ങോട്ടേ പോകാം. നമ്മുടെ ഇഷ്ടമൊക്കെ എല്ലാം ഫുൾ സെറ്റ് ചെയ്ത് ചിരട്ടയൊക്കെ ഇട്ട് ഫുൾ കത്തിച്ച് ഫുൾ നല്ല ചൂടായിട്ട് വെന്ത് ഇതിൻ്റെ മണ്ടയ്ക്ക് നെറ്റും ഇട്ട് ഫുൾ റെഡിയായിട്ട് വെച്ചേക്കുവാണ്. ഇനി ഇത് ഇനി ഞാൻ മൂന്ന് പേസ്റ്റ് എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, രണ്ട് പേസ്റ്റ് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ ഒരു പേസ്റ്റ് നമ്മൾ റെഡിയാക്കി വെക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടിപ്പല്ല ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിന് ഞാനൊരു പാൻ എടുത്തു, പാൻ എടുത്ത് ഇതിൻ്റെ മണ്ടയ്ക്കൂടെ ചൂടാക്കുക. ചൂടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരാം കേട്ടോ. ഇതിപ്പോൾ ടെസ്റ്റിംഗ് ആയിട്ട് ഇതിന് മണ്ടയ്ക്ക് ചെയ്യുക, ഇങ്ങനെ ചെയ്യണമെന്നില്ല, നമ്മുടെ സാധാ ഗ്യാസ് സ്റ്റവിൽ പോയി ചെയ്ത് വന്നെടുത്തോണ്ട് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യമേ നമുക്ക് അത് ചൂടായി എണ്ണ എണ്ണ ഒഴിക്കാം. Thank you.
അപ്പൊ പപ്പ ഓക്കെ പോയി നടന്നിട്ട് വായോ, ഞാൻ ഒരു മണിക്കൂറിൽ സെറ്റാക്കി വെക്കാം, സെറ്റാക്കിട്ട് കൊടുക്കാം. ഓക്കെ അപ്പൊ നമ്മുടെ ചിക്കൻ നല്ല ചൂടോടെ അങ്ങോട്ടൊക്കെ കണ്ണടച്ചൊക്കെ പോയിക്കല്ലേ പോയിക്കല്ലേ എന്റെ ഓ നമ്മുടെ ചിക്കൻ നമ്മുടെ പോവാൻ എല്ലാം വെച്ചേക്കാം അല്ലെടി. ഇപ്പുറത്ത് വഴി കൂടുവാ, എന്നിട്ട് രണ്ടെണ്ണം അങ്ങോട്ട് അങ്ങോട്ട് വെച്ചേക്ക്. ഈ സൈഡ് ഞാൻ കൈകാര്യം ചെയ്യാം. ആ പൊക്കോ, തിരിച്ചു നോക്കടി തിരിച്ചു നോക്ക്, അതിന് ലുക്ക് കളഞ്ഞ് മാറി. ആ ആദ്യമേ ഞാൻ നമ്മുടെ ചിക്കൻ വെച്ചത് എല്ലാം കൊള്ളവാക്കിയായിരുന്നു, പ്രേ പ്രായ പോക്ക് ചെയ്യായിരുന്നു വെച്ചിരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ക്യാമറമാൻ ഫുൾ സെറ്റ് ചെയ്ത് നമ്മുടെ ചിക്കനെ നല്ല ചൂടിൽ കനലിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, റെഡിയാക്കിയിരിക്കും. ഇതുണ്ടോ നമ്മുടെ ഞങ്ങളുടെ പഴയ റൈറ്റിംഗ് പാഡ്, സാധാരണ ഇപ്പം നമുക്കൊന്നും യൂസ് ഇല്ലല്ലോ, ഒന്നും യൂസ് ഇല്ല. അപ്പോൾ അത് ഞങ്ങൾ ഇത് യൂസ് ചെയ്യാം. നമ്മുടെ കടല പോലെ ഒത്തിരി തേക്കില്ല, നമ്മൾ ഇച്ചിരി ലൈറ്റായിട്ട് ഇങ്ങനെ കൂട്ടില്ലാണ്ട് ഹെൽത്തി ആയിരിക്കും. ഇത് മാമ ചിക്കറിൻ്റെ കൈ ഇങ്ങനെ വെച്ചാൽ നോക്കി ഞാൻ അമ്മയെ തന്നത് വെച്ചില്ല. നോക്കിക്കെ കഴിച്ചുണ്ടെക്കുന്നത് നമ്മുടെ ഫുൾ അൽഫാം ഹോംലി മെയ്ഡ് അൽഫാം നമ്മൾ റെഡിയായിട്ട് റെഡിയാക്കി വെച്ചേക്കുവാണ്. ഞങ്ങൾക്ക് രണ്ട് ആൻറ്റിമാരും കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ നെയ്ബേഴ്സാണ്. അപ്പം എന്തായാലും അങ്ങോട്ട് പോകുമല്ലോ, ഞങ്ങൾ പിടിച്ച് നിർത്തി ഇങ്ങോട്ട് വലിച്ച് നിർത്തി ഞങ്ങളുടെ ഉണ്ടാക്കിയ സാധനം ഞങ്ങൾ ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ തന്നെ വിചാരിച്ച്. അപ്പോൾ ആൻറ്റി നല്ലൊരു പീസ് എടുത്തു, എല്ലാവരും എടുത്തു, സൂപ്പർ സൂപ്പർ. ഒരെണ്ണം കൂടെ കഴിക്കാൻ ടേസ്റ്റ് അറിയുള്ളൂ. കുത്തി കേട്ടത് നല്ലതാണ് പറഞ്ഞു. ഒരു പാത്രം ഫുള്ളായിട്ട് ചെയ്തിട്ട് ഓരോന്ന് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഉപ്പിന്റെ ഒരു ഇതുള്ള സാരമില്ല, പക്ഷെ എല്ലാം അടിപൊളി എരിവും എല്ലാ രുചിയും അരിയുണ്ട് കേട്ടോ. ഇത്ര നേരം പറഞ്ഞ ചേച്ചി ഉണ്ടാക്കിയതാന്നേ. ആ കുഞ്ഞിനെ കണ്ടല്ലേ, കുഞ്ഞ് ഉയർത്തിരിക്കുന്ന കണ്ടോ, കൊറേ നേരം കഷ്ടപ്പെട്ടു രണ്ടുമണി രണ്ടരയപ്പോ നല്ല എരിവൊക്കെ ഉണ്ട്. ഞാൻ ഒത്തിരി ആവുന്ന വിചാരിച്ചു, പക്ഷെ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പം നീ ഒന്ന് മായ്ക്കേ, ഞാൻ പറയാം. നമ്മുടെ അൽഫാം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ റെസിപ്പീസ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ, ട്രൈ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ അപ്പം നമ്മുടെ എല്ലാ റെസിപ്പീസ് നന്നായിട്ട് ട്രൈ ചെയ്യണം. അപ്പം നമ്മുടെ വീഡിയോസ് ഇനി കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണണം കേട്ടോ. അപ്പം ഞങ്ങളുടെ വീഡിയോസിൻ്റെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്യണം ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പം പുതിയൊരു വീഡിയോയിലോട്ട് എത്തുന്ന നമ്പർ ടിൽ ബൈ. ടാറ്റ പറഞ്ഞേക്ക് ചിക്കനെ, ടാറ്റ പറഞ്ഞേക്ക്. നമ്മൾ വൈറ്റിലാവാൻ പോകാനുള്ള